ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജെനി എന്ന നമ്മുടെ സ്വന്തം ഫാമിലിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പ്രഗ്നൻസിയിൽ വജൈനൽ ഏരിയയിൽ നിന്ന് ഡിസ്ചാർജസ് വരുന്നത് ഒരുപാട് കോമൺ ആയി കേൾക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ അറിയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പ്രഗ്നൻസിയിൽ വരുന്ന ഈ വൈറ്റ് ഡിസ്ചാർജ് നോർമൽ ആണോ അതോ അബ്നോർമൽ ആണോ എന്ന്. അബ്നോർമൽ ആണെങ്കിൽ അത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന്. ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, ഞാൻ ജെനി, എഡ്യൂക്കേഷൻ മെഡിക്കൽ ഫീൽഡിലാണ്. നമ്മുടെ ചാനലിൽ സാധാരണയായി പ്രഗ്നൻസി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ്, പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോസ്, ബേബി കെയർ റിലേറ്റഡ് വീഡിയോസ്, ഹെൽത്ത് റിലേറ്റഡ് വീഡിയോസ്, ടിപ്സ് ഫോർ യുവർ ലൈഫ് ഒക്കെയാണ് വീഡിയോസാക്കി ചെയ്യാറുള്ളത്. നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ തൊട്ടപ്പുറത്തുള്ള ആ കൊച്ചു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് തിരഞ്ഞെടുത്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ വേഗം നമുക്ക് സമയം കളയാതെ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലോട്ട് പോകാം. പ്രഗ്നൻസിയിൽ സാധാരണയായി വജൈനൽ ഏരിയ കുറച്ച് വെറ്റും മോയിസ്റ്റും ആയിരിക്കും. അതുകൊണ്ട് തന്നെ സെക്രീഷൻസ് കുറച്ച് കൂടുതൽ ആയിരിക്കും. പ്രഗ്നൻസിയിൽ ഈ സെക്രീഷൻസ് കൂടുതൽ ആകുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തുണ്ടാവുന്ന ഹോർമോൺസിൻ്റെ ചേഞ്ചസ് മൂലമാണ്. നമ്മുടെ ബോഡിയിൽ അന്നേരം ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകും. യൂട്രസിൻ്റെ അങ്ങോട്ട് പോകുന്ന ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ആകും. അതുകൊണ്ടാണ് നമ്മുടെ വജൈനൽ ഏരിയയിൽ ഈ സമയത്ത് കൂടുതലായിട്ട് ഡിസ്ചാർജസ് ഉണ്ടാകുന്നത്. ഇതിൻ്റെ അർത്ഥം പ്രഗ്നൻസിയിൽ വജൈനൽ ഡിസ്ചാർജസ് ഉണ്ടാകുന്നത് നോർമൽ ആണെന്നാണ്. പക്ഷേ വജൈനലിൽ നിന്നുണ്ടാവുന്ന ഡിസ്ചാർജിൽ അല്ലെങ്കിൽ ആ ഏരിയയിൽ എന്തെങ്കിലും ഇച്ചിങ്ങോ വേദനയോ ബേണിംഗ് സെൻസേഷനോ ഫൗൾ സ്മെല്ലോ ഇതിൽ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഇതിൻ്റെ അർത്ഥം ഇൻഫെക്ഷൻസ് ഉണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ വേഗം നിങ്ങൾ ഒരു ഡോക്ടറെ കാണിക്കേണ്ടത് അത്യാവശ്യവുമാണ്. വജൈനലിൽ നിന്ന് പോകുന്ന ഡിസ്ചാർജസ് കേർഡി വൈറ്റ് പോലെയാണെങ്കിൽ അത് ഫംഗൽ ഇൻഫെക്ഷൻ്റെ ലക്ഷണമാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത് കോമൺ ആയി ഒട്ടുമിക്ക ആൾക്കാരിലും കണ്ടുവരുന്നതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഡോക്ടറിൻ്റെ അടുത്ത് കാണിക്കണം. ഒരു പക്ഷേ നിങ്ങൾക്ക് വജൈനൽ ഡിസ്ചാർജ് ഗ്രേ കളറിൻ്റെ ആണെങ്കിൽ, ഫിഷി സ്മെൽ കൂടി വരുന്നുണ്ടെങ്കിൽ അത് ബാക്ടീരിയൽ വജൈനോസിസ് എന്ന് പറഞ്ഞ കണ്ടീഷനാണ്. അതും ഡോക്ടറെ കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഡിസ്ചാർജ് ഒരുപാട് ഫൗൾ സ്മെൽ, ഗ്രീനിഷ് യെലോയിഷ് കളറിൻ്റെ ആണെങ്കിൽ അതും ഡോക്ടറെ കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇൻഫെക്ഷൻസിലാണ് അങ്ങനെ ഉണ്ടാവുന്നത്. നോർമൽ ഡിസ്ചാർജിൽ അങ്ങനെ ഉണ്ടാവാറില്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് വജൈനൽ ഡിസ്ചാർജ് ഗ്രേ കളറിൻ്റെ ആണെങ്കിൽ, ഫിഷി സ്മെൽ കൂടി വരുന്നുണ്ടെങ്കിൽ അത് ബാക്ടീരിയൽ വജൈനോസിസ് എന്ന് പറഞ്ഞ കണ്ടീഷനാണ്. അത് ഡോക്ടറെ കാണിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഡിസ്ചാർജ് ഒരുപാട് ഫൗൾ സ്മെല്ലും അതിൻ്റെ കൂടെ തന്നെ ഗ്രീനിഷ് യെലോയിഷ് കളറിൻ്റെ ആണെങ്കിലും അതും നിങ്ങൾ ഡോക്ടറെ കാണിക്കണം. കാരണം ഇൻഫെക്ഷൻസിലാണ് സാധാരണയായിട്ട് അങ്ങനെ ഉണ്ടാവാറുള്ളത്. നോർമൽ വജൈനൽ ഡിസ്ചാർജിൽ അങ്ങനെ കണ്ടുവരാറില്ല. ചിലപ്പോഴൊക്കെ പ്രഗ്നൻസിയിൽ ബ്രൗൺ കളറിൻ്റെ ഡിസ്ചാർജും വരാറുണ്ട്. പ്രഗ്നൻസിയിൽ ബ്രൗൺ കളറിൻ്റെ ഡിസ്ചാർജ് വരുന്നതിൻ്റെ റീസൺസ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡെഡിക്കേറ്റഡ് വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം, കണ്ടു നോക്കുക. ചിലപ്പോഴൊക്കെ പ്രഗ്നൻസിയിൽ ബ്ലഡ് സ്റ്റെയിൻ ഡിസ്ചാർജും ഉണ്ടാവാറുണ്ട്. ഇത് ഏർലി പ്രഗ്നൻസിയിലാണെങ്കിൽ രണ്ട് മൂന്ന് റീസൺസ് ഉണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ഒന്നൊന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നെങ്കിൽ മിസ്കാരേജിൻ്റെ സിംപ്റ്റം ആകാം, എക്ടോപിക് പ്രഗ്നൻസി ആകാം, കുഞ്ഞ് യൂട്രസിൽ നിന്ന് സെപ്പറേറ്റ് ആകുന്നതും ആകാം. ലേറ്റ് പ്രഗ്നൻസിയിലാണ് ഈ ബ്ലഡ് സ്റ്റെയിൻ കണ്ടുവരുന്നതെങ്കിൽ പ്ലാസൻ്റ സെപ്പറേറ്റ് ആകുന്നതിൻ്റെ ആയിരിക്കും. പ്ലാസൻ്റൽ അബ്രപ്ഷൻ എന്ന് പറയും. അല്ലെങ്കിൽ പ്ലാസൻ്റ താഴോട്ട് ആയിരിക്കും, അതിന് പ്ലാസൻ്റ പ്രീവിയ എന്ന് പറയും. എപ്പോഴെങ്കിലും പ്രഗ്നൻസിയിൽ, അത് ഏർലി പ്രഗ്നൻസി ആയാലും ലേറ്റ് പ്രഗ്നൻസി ആയാലും, ബ്ലഡ് സ്റ്റെയിൻ ഡിസ്ചാർജ് കണ്ടാൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഡോക്ടറിനെ ഇമീഡിയറ്റ്ലി അറിയിക്കണം. ഇതൊരു വാർണിംഗ് സിഗ്നലായിട്ട് നിങ്ങൾ കണക്കാക്കണം. അപ്പോൾ നിങ്ങൾക്ക് വജൈനലിൽ വെക്കുന്ന ടാബ്ലറ്റ് തരും, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇൻഫെക്ഷൻ ഒരുപാട് കൂടുതൽ ആണെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാനുള്ള ടാബ്ലറ്റും പ്രിസ്ക്രൈബ് ചെയ്യും. വജൈനൽ ഡിസ്ചാർജിന് ഒരുപാട് ഫൗൾ സ്മെൽ ഉണ്ടെങ്കിൽ അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ്റെ സിംപ്റ്റം ആകാം.
ഈ ടൈപ്പ് ഇൻഫെക്ഷൻ പ്രഗ്നൻസിയിൽ ഉണ്ടാവുകയാണെങ്കിൽ പ്രീടേം ഡെലിവറി വരെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഡോക്ടർ നിങ്ങളുടെ വജൈനയിൽ നിന്നുള്ള ഡിസ്ചാർജിൻ്റെ സ്വാബ് എടുത്ത് ടെസ്റ്റിന് വിടും. എന്നിട്ട് മെഡിസിനും പ്രിസ്ക്രൈബ് ചെയ്യും. ആ മെഡിസിൻ നിങ്ങൾ ടൈം ടു ടൈം എടുക്കുമ്പോൾ പ്രീടേം ഡെലിവറിയുടെ റിസ്ക് കുറഞ്ഞു കിട്ടും. പക്ഷേ സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് ട്രൈമസ്റ്ററിൽ ചെറുതായിട്ട് വേദന സ്റ്റാർട്ട് ആവുകയോ പുറകു തൊട്ട് വയറുവരെ വേദന വരികയോ വിട്ടുവിട്ട് വേദന വരികയോ വയറിൻ്റെ താഴ്ഭാഗത്ത് പ്രഷർ വരികയോ സഡൻലി വെള്ളം പൊട്ടിപ്പോകുകയോ നിങ്ങളുടെ അണ്ടർഗാർമെൻറ്റ്സ് വജൈനൽ ഏരിയ ഒക്കെ വെറ്റായി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലോ ഒക്കെ ഒട്ടും സമയം കളയാതെ നിങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പോകേണ്ടതാണ്. എന്താണെന്ന് വെച്ചാൽ ഈ സിംറ്റംസൊക്കെ കുഞ്ഞിനെ ചുറ്റിയുള്ള വെള്ളം പൊട്ടിപ്പോകുന്നതിൻ്റെ സിംറ്റംസാണ്. അതൊരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ തന്നെയാണ്. ചിലപ്പോഴൊക്കെ ഒരു വേദനയോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ലാതെയും ഈ അമ്നിയോട്ടിക് ദ്രാവകം പൊട്ടിപ്പോകും. ഈ അമ്നിയോട്ടിക് ബാഗ് പൊട്ടിപ്പോയാൽ പിന്നെ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാരണം ഇത് പൊട്ടിപ്പോയാൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിന് നമ്മൾ കൊറിയോ അമ്നിയോണൈറ്റിസ് എന്നാണ് പറയുന്നത്. ഇത് അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ റിസ്കിയാണ്. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായാൽ ഡെലിവറി അല്ലാതെ വേറെ മാർഗമില്ല. ഇത് സെക്കൻഡ് ട്രൈമസ്റ്ററിലൊക്കെയാണ് സംഭവിക്കുന്നതെങ്കിൽ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല, അബോർഷൻ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. പക്ഷേ ഇത് തേർഡ് ട്രൈമസ്റ്ററിൽ ആണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ ഡോക്ടർ 2 ദിവസത്തേക്ക് കുഞ്ഞിൻ്റെ ലങ് മെച്ചുറാകാനുള്ള ഇഞ്ചെക്ഷൻസ് എടുക്കും, ആൻറ്റിബയോട്ടിക്സ് എടുക്കും, കാല് പൊക്കി വെക്കുന്ന പൊസിഷനിൽ റെസ്റ്റ് എടുക്കാൻ പറയും, ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. എന്താണെന്ന് വെച്ചാൽ ഇൻഫെക്ഷൻ്റെ റിസ്ക് എത്രയുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. 2-3 ദിവസം ഡെലിവറി നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. ആ സമയം കൊണ്ട് കുഞ്ഞിൻ്റെ ലങ്സ് മെച്ചുർ ആകാനുള്ള സ്റ്റിറോയിഡ്സിൻ്റെ ഇഞ്ചെക്ഷൻ്റെ ആക്ഷൻ കുഞ്ഞിൻ്റെ ലങ്സിൽ വന്ന് കുഞ്ഞിൻ്റെ ലങ്സ് മെച്ചുർ ആകാൻ വേണ്ടിയിട്ടും ഡെലിവറി കഴിഞ്ഞിട്ട് കുഞ്ഞിന് NICU ആവശ്യം വരാതിരിക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് മാഗ്നീഷ്യം സൾഫേറ്റിൻ്റെ ഇഞ്ചെക്ഷൻ എന്ന് പറഞ്ഞ ബ്രെയിനിന് ന്യൂറൽ പ്രൊട്ടക്റ്റീവ് ഡോസ് തരും. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ലീക്ക് ആകുന്ന ടൈമിൽ എളുപ്പം ഒരു സാവധാനവും ഇല്ലാതെ ഡെലിവറി ഡോക്ടർ പറയുമ്പോൾ നിങ്ങൾക്കത് അംഗീകരിക്കേണ്ടി വരാറുണ്ട്. കാരണം അത് നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞിനും അത്ര ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ചിലപ്പോഴൊക്കെ ഇങ്ങനെയും സംഭവിക്കാറുണ്ട്. നമ്മൾ നന്നായി ഒന്ന് തുമ്മുമ്പോൾ, ചുമയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ചിരിക്കുമ്പോൾ യൂറിൻ ബാഗിൽ പ്രഷർ വന്ന് യൂറിൻ ലീക്ക് ആകും. അപ്പോൾ ചിലപ്പോൾ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ആണെന്ന് പറഞ്ഞ് ആളുകൾക്ക് തോന്നാറുണ്ട്. അത് നിങ്ങൾക്ക് ഈസിലി ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. യൂറിൻ ലീക്കേജിൽ സ്മെൽ കൂടുതലായിട്ട് കാണും. നിങ്ങൾ നടക്കുമ്പോഴൊക്കെ യൂറിൻ ലീക്കേജ് ഉണ്ടാവാറില്ല. പക്ഷേ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ലീക്ക് ആകുകയാണെങ്കിൽ സ്മെൽ ഉണ്ടാവാറില്ല. നിങ്ങൾ നടക്കുമ്പോഴൊക്കെ കണ്ടിന്യൂസ്ലി ലീക്കേജ് നിങ്ങൾക്ക് അനുഭവപ്പെടും. പ്രഗ്നൻസിയിൽ വജൈനൽ ഡിസ്ചാർജ് കൂടുതലായിട്ട് ഉണ്ടാവാതിരിക്കാനും അതുമൂലം വജൈനൽ ഇൻഫെക്ഷൻ വരാതിരിക്കാനും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യമേ വജൈനയുടെ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറയുന്നത് വജൈനൽ ഏരിയ എപ്പോഴും ഡ്രൈ ആക്കി വെക്കണം. യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ സ്റ്റൂൾ പാസ് ചെയ്ത് കഴിഞ്ഞ് കോട്ടൺ ടവൽ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ കൊണ്ട് അവിടെ ഡ്രൈ ആക്കി വെക്കണം. വജൈനൽ ഏരിയ വെറ്റായി ഇരിക്കുവാണെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. പിന്നെ വജൈനൽ ഏരിയ ഡ്രൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വജൈനൽ ഏരിയ വൈപ്പ് ചെയ്യുമ്പോൾ ഫ്രണ്ട് ടു ബാക്ക് ആണ് വൈപ്പ് ചെയ്യേണ്ടത്. കാരണം ബാക്കിൽ ആനൽ ഏരിയ ആണ്. നിങ്ങൾ ആദ്യം ആനൽ ഏരിയയുടെ അവിടുന്ന് വൈപ്പ് ചെയ്യുവാണെങ്കിൽ ആനൽ ഇൻഫെക്ഷൻ വജൈനയുടെ ഏരിയയിലോട്ട് ട്രാൻസ്ഫർ ആകും. അതുകൊണ്ട് തന്നെ വൈപ്പിംഗ് എപ്പോഴും ഫ്രണ്ട് ടു ബാക്ക് ചെയ്യണം. അണ്ടർ ഗാർമെൻറ്റ്സ് കോട്ടൻ്റെ ആകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ടൈറ്റ് ലോവേഴ്സ് യൂസ് ചെയ്യരുത്. കാരണം ടൈറ്റ് വസ്ത്രങ്ങൾ മോയിസ്റ്റ് അവിടെ നിലനിർത്തും, ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടും. വജൈനൽ ഏരിയയിൽ ഒരിക്കലും സെൻറ്റഡ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഡിയോസ്, പെർഫ്യൂം, സെൻറ്റഡ് സോപ്സ് ഒന്നും തന്നെ യൂസ് ചെയ്യാൻ പാടില്ല. പ്രോബയോട്ടിക്സ് കൂടുതലായിട്ടുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞാൽ കേർഡ്, യോഗേർട്ട് ഇതൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഇത് വജൈനയുടെ pH മെയിൻറ്റെയിൻ ചെയ്യും, അബ്നോർമൽ ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗയുടെ ഗ്രോത്ത് പ്രിവെൻറ്റ് ചെയ്യും. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഡെഫിനറ്റ്ലി അബ്നോർമൽ വജൈനൽ ഡിസ്ചാർജ് പ്രഗ്നൻസിയിൽ വരുന്നത് തടയാൻ സാധിക്കും. അതുമൂലം വജൈനൽ ഇൻഫെക്ഷൻസും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പ്രഗ്നൻസി സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ എല്ലാ ഗൈഡ്ലൈൻസും നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
ഇനിയും ഈ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിനെ പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ കൺഫ്യൂഷൻസോ വേറെ ഏതെങ്കിലും ടോപ്പിക്കിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്കത് ചോദിക്കാവുന്നതാണ്. പേഴ്സണലി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ മെയിലിലൂടെയോ ഫേസ്ബുക്ക് പേജിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെയോ നിങ്ങൾക്കത് ചോദിക്കാം. ഇതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വേറെ ഏതെങ്കിലും ടോപ്പിക്സ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്ത് കാണണം എന്നുണ്ടെങ്കിൽ അതും അറിയിച്ചാൽ അതും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കുമായിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. ഇറ്റ്സ് മീ ജെനി സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.